ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ചാസ്റ്റിറ്റി റേഡിയോ. ചാസ്റ്റിറ്റിയെ പറ്റി സംസാരിക്കാനും ചർച്ച ചെയ്യാനുമുള്ള ജീസസ് യൂത്ത് പാലക്കാട് ടീൻസ് മിനിസ്ട്രിയുടെ പോഡ്കാസ്റ്റ് ആണ് ചാസ്റ്റിറ്റി റേഡിയോ. ആൻഡ് ടുഡേ ഇസ് ഡേ 8 ഓഫ് ചാസ്റ്റിറ്റി റേഡിയോ. ചാരിത്രശുദ്ധിയെപ്പറ്റി മനസ്സിലാക്കാനും അതിൽ ജീവിക്കാനും നമ്മെ അനുവദിക്കുന്ന ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. പല ആളുകൾക്കും ഉള്ളൊരു ഡൗട്ടിനെ ക്ലാരിഫൈ ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഐ കോൾ ടു ചാസ്റ്റിറ്റി. ശുദ്ധതയോടെ ചാരിത്രശുദ്ധിയോടെ ജീവിക്കാൻ എനിക്കും വിളിയുണ്ടോ? അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഉള്ളതല്ലേ ഇതൊക്കെ? അതോ ഞാനും അങ്ങനെ ജീവിക്കണോ? ബട്ട് ഇസ് ദാറ്റ് റിയലി സോ? ദ ആൻസർ ഇസ് നോ. ചാസ്റ്റിറ്റി ഈസ് ഫോർ എവ്രി വൺ. നമ്മളെല്ലാവരും ജീവിക്കാനായി വിളിക്കപ്പെട്ടിരിക്കുന്ന പുണ്യമാണ് ചാസ്റ്റിറ്റി. നമ്മൾ ആരായിരുന്നാലും, വൈദികനോ സിസ്റ്ററോ വിവാഹിതരോ അവിവാഹിതരോ ടീൻസോ യൂത്തോ അങ്ങനെ ആരായാലും, ഏത് ജീവിതാവസ്ഥയിലുള്ളവരായാലും ശുദ്ധതയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ പൗലോസ് ലീഹ തെസ്ലോണിക്കക്കാർക്ക് എഴുതിയ ലേഖനം 4:3-4 വാക്യങ്ങളിൽ ഇങ്ങനെ പറയും: നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസാന്മാർഗതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തുസൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ഈ വചനങ്ങൾ ശുദ്ധത വിശുദ്ധിയുമായി എത്രയധികം ബന്ധപ്പെട്ടിരിക്കുന്നെന്നും സ്വന്തം ശരീരത്തെ പാവനമായി കാത്തുസൂക്ഷിക്കണമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഏത് ജീവിതാവസ്ഥയിലുള്ളവരായിരുന്നാലും ശുദ്ധത നമ്മെ വിശുദ്ധിയിലും സത്യത്തിലും ജീവിക്കാൻ സഹായിക്കും. കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം അതിൻ്റെ 406 നമ്പറിൽ വളരെ മനോഹരമായിട്ട് നമ്മളിങ്ങനെ പഠിപ്പിക്കും: ഓരോ ക്രൈസ്തവനും ചെറുപ്രായത്തിലായാലും വാർദ്ധക്യത്തിലായാലും ഒറ്റയ്ക്ക് ജീവിച്ചാലും വിവാഹ ജീവിതം നയിച്ചാലും സ്നേഹിക്കുകയും ചാരിത്രം സൂക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. എല്ലാവരും വിവാഹ ജീവിതത്തിലേക്ക് വിളിക്കപ്പെടുന്നില്ല, എന്നാൽ എല്ലാവരും സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതം ചെലവഴിക്കാനുള്ളതാണ്. അനേകർ വിവാഹ ജീവിതത്തിൻ്റെ രൂപത്തിൽ അങ്ങനെ ചെയ്യുന്നു. ചിലർ സ്വർഗരാജ്യത്തെ പ്രതി മനഃപൂർവ്വം സ്വീകരിക്കുന്ന അവിവാഹിത ജീവിതത്തിൻ്റെ രൂപത്തിൽ അപ്രകാരം ചെയ്യുന്നു. വേറെ ചിലരാകട്ടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നെങ്കിലും മറ്റുള്ളവർക്കായി ജീവിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. മനുഷ്യജീവിതമെല്ലാം സ്നേഹത്തിൽ അതിൻ്റെ അർത്ഥം കണ്ടെത്തുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിൽ നമ്മെ മനോഹരമായി പഠിപ്പിക്കും: ചാരിത്രം നമ്മളെ സ്നേഹിക്കാനായി സ്വതന്ത്രരാക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും: ചാരിത്രം നമ്മെ ക്ഷമയുടെയും ആദരവിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും യഥാർത്ഥ മൂല്യം പഠിപ്പിക്കും. മറ്റൊരാളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു തരും. എത്ര മനോഹരമായിട്ടാണല്ലേ തിരുസഭ ഒരമ്മയെപ്പോലെ ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ശുദ്ധതയെപ്പറ്റിയുള്ള വിശുദ്ധ അംബ്രോസിൻ്റെ പഠിപ്പിക്കൽ കോട്ട് ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ്: ശുദ്ധത എന്ന സുകൃതത്തിന് 3 രീതികളുണ്ട് എന്ന് നാം പഠിപ്പിക്കുന്നു. ആദ്യത്തേത് ദമ്പതികളുടെയും, രണ്ടാമത്തേത് വൈദവ്യം പ്രാപിച്ചവരുടെയും, 3 കന്യകകളുടെയും. നമ്മളുടെ ജീവിതാവസ്ഥയ്ക്ക് ചേർന്ന വിധം നമ്മൾ ശുദ്ധത പാലിക്കേണ്ടതാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് ഇന്നൊരു ഡിസിഷൻ എടുക്കാം: ടു ലീവ് ചേസ്ലി. നമ്മളെ ഈശോ വിളിക്കുന്നുണ്ട്, എന്നാൽ മാത്രമേ നമുക്ക് ട്രൂ ലവ് ജീവിക്കാനായിട്ട്, ദൈവത്തിൻ്റെ ഹിതം ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ആഹ്ലാദത്തോടെ ചാസ്റ്റിറ്റി എന്ന വെർച്യുവിനെ എംബ്രേസ് ചെയ്യാം, ചെറിഷ് ചെയ്യാം. ലെറ്റ്സ് മേക്ക് എ ഷോർട്ട് പ്രെയർ. ഈശോയെ, ചാസ്റ്റിറ്റിയിൽ ജീവിക്കാനുള്ള വിളി ഒരു ഭാരമായി കാണാതെ യഥാർത്ഥ സ്നേഹത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള വിളിയാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗത്തെ ലക്ഷ്യമാക്കി ശുദ്ധത എന്ന പുണ്യത്തിൽ വളരാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. And by this, we are concluding day 8. Please don't forget to share Chastity Radio on Spotify, Instagram, and YouTube. Let's see tomorrow. Till then, we'll continue in prayer. Thank you.